നമസ്കാരം ഇന്ത്യ ഗവൺമെൻറ് മത തീവ്രവാദ ശക്തികൾക്കെതിരെ നടപടിയെടുത്താൽ അല്ലെങ്കിൽ ചിലരുടെ ഭാഷയിൽ മത തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തികളെ ചവിട്ടി മെതിച്ചാൽ അതിനെതിരെ ബോധമുള്ള ആരെങ്കിലും പ്രതികരിക്കുമോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു അതായത് ഇന്ത്യൻ സർക്കാർ മത തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ ശക്തികളെ ചവിട്ടി മെതിച്ചാൽ അതിനെതിരായിട്ട് ആരെങ്കിലും പ്രക്ഷോഭവുമായിട്ട് അല്ലെങ്കിൽ പ്രതികരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബോധമുള്ള ആരും പോവില്ല എന്നാൽ സി പി ഐ പോലെ ഒരു പ്രസ്ഥാനം പോവും അവർ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുകയാണ് അതിങ്ങനെയാണ് ജൂൺ ആറ് ഞായറാഴ്ച പി സി ഗൗരി നഗറിൽ വ്യാപാരി വ്യവസായി ഓഡിറ്റോറിയം നടക്കുന്ന സാം സാമ്രാജ്യത്വ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കും എതിരായി അടിസ്ഥാന അടിസ്ഥാനമായ പോരാട്ടങ്ങൾക്കാണ് സി പി ഐ നേതൃത്വം നൽകുന്നത് റിപ്പീറ്റ് സി പി ഐ നേതൃത്വം നൽകുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറിക്കാൻ വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത്യന്തം അപക ആപൽക്കരമായ കാലത്ത് നമ്മുടെ പ്രസ്ഥാനം ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് തീർച്ചയായിട്ടും വേണം വേണം ഇപ്പോൾ ഒന്ന് ഒരു എം പി എന്തോ ആണുള്ളത് അത് നൂറെണ്ണം കിലോ ആവേണ്ടത് ആവശ്യമാണ് ഓക്കെ ഈ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാല് മുതൽ ഓ വരാൻ പോകുന്ന സംഗതിയാണ് ഇനിയുണ്ട് മാസങ്ങൾ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാല് മുതൽ പതിനെട്ട് വരെ വിജയവാഡയിൽ വെച്ചു നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനും ഒക്ടോബർ ഒന്ന് മുതൽ നാല് വരെ നടക്കുന്ന സമ്മേളനത്തിനും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ നവോത്ഥാന പാരമ്പര്യവും മലയാളിയുടെ ജനാധിപത്യ സംസ്കാരവും സംരക്ഷിക്കുവാനും ഇത്രയും വരെ ഓക്കെയാണ് ഇവിടം വരെ വായിച്ചതിൽ ഓക്കെയാണ് ഇനി അടിവര ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണാം ഞാൻ വായിക്കാം മത തീവ്രവാദ ശക്തികളെ മെതിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെയുള്ള യോജിച്ച സമരമുഖം തുറക്കേണ്ടതാണ് അറിയാതാണെങ്കിലും അച്ചടിക്ക് ചോദിച്ചിട്ടുണ്ട് അവർ പക്ഷേ ഇത് വായിച്ചിട്ടാണോ ഇത് പ്രസിദ്ധീകരിച്ചത് എന്ന കാര്യത്തിൽ മാത്രം സംശയമുണ്ട് മത തീവ്രവാദ ശക്തികളെ ചവിട്ടിമതിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ അല്ല ഈ മത തീവ്രവാദ ശക്തികളെ അടിച്ചമർത്തേണ്ടതും ചവിട്ടിമതിക്കേണ്ടതും തന്നെയല്ലേ അതിനെന്താ ഇത്ര സംശയം അതിനെതിരെ എന്തിനാണ് സി പി ഐ നിങ്ങൾ പോയി പ്രതികരിക്കുന്നത് അതോ നിങ്ങൾ ഒരുടെ കൂടെയാണോ എന്തായാലും ജനങ്ങൾക്ക് കുറെയെങ്കിലും കാര്യം മനസ്സിലാവാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപകരിച്ചേക്കും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നാണ് പറയുന്നത് എന്ത് മത തീവ്രവാദ ശക്തികളെ ചവിട്ടി മതിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് അതെ തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിൽ ചേരുന്ന സി കുളനട ലോക്കൽ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ബക്കറ്റ് പിരിവ് തന്നെ അല്ലെങ്കിൽ കുറ്റി പിരിവ് തന്നെയാണ് ഉദ്ദേശം പക്ഷേ എഴുതി വെച്ചിരിക്കുന്നതാണ് വളരെ രസകരം മത തീവ്രവാദ ശക്തികളെ ചവിട്ടി മതിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ആളുകൾക്ക് ഇത് കണ്ട് വായിച്ച് ചിരിക്കാം ഒന്നാമതേ വല്യേട്ടം പാർട്ടിയായ സി പി എം എന്തെങ്കിലും നക്കാപ്പിച്ച തരുവാണെങ്കിൽ അതും മേടിച്ചു കൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നുണ്ട് ഞെരക്കവും വേമ്പൊക്കവും വിടുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേപോലുള്ള നോട്ടീസുമൊക്കെ അടിച്ചിറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ അണികളും ഉള്ള ഒന്നോ രണ്ടോ നേതാക്കളും കൂടെ അങ്ങ് ഇല്ലാതാവും എന്നേ പറയുന്നുള്ളൂ താഴെ ചെയർമാൻ കെ ശിവർ അഭിവാദങ്ങൾ റിപ്പീറ്റ് അഭിവാദനങ്ങളോടെ ചെയർമാൻ കെ ശിവൻകുട്ടി കൺവീനർ സുനിൽ മാത്യു രണ്ടു രണ്ടുപേരും കൊള്ളാം ഇവരിത് വായിച്ചോ എന്തോ അപ്പോൾ ഇടതുപക്ഷത്തെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി ഐയുടെ നിലവാരത്തിൻ്റെ ആ തകർച്ചയുടെ ആഴം എവിടം വരെയാണ് എന്ന് മനസ്സിലായല്ലോ വെബ്ഡസ് തത്തുമൈന്യൂസ്